മായലക്കൽ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തുനിന്ന് ആണ് ഈ ഒരു ചെറിയൊരു ഇടവഴി തുടങ്ങുന്നുണ്ട്. ഈ ചെറിയ ഇടവഴി വഴിയാണ് താട്ടറിഞ്ഞി പോകേണ്ടത്. നമുക്ക് താഴെ ചെന്ന് കഴിഞ്ഞാൽ കണ്ട ആ വസ്തുവിലൂടെ ഉണപ്പാൻ, അങ്ങനെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ സിനി ചേച്ചിയുടെ വീട്. ചേച്ചി, ഇവിടെ എന്തൊക്കെ ചികിത്സകളാണ് ഉള്ളത്? ഉളുക്ക്, നടുവേദന, മിന്നിപ്പിടുത്തം, പിന്നെ മൈഗ്രെയിൻ. മൈഗ്രെയിൻ, ഈ മൈഗ്രെയിൻ ഒക്കെ മാറാൻ വേണ്ടി ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട്. ഇത് എങ്ങനെ മൈഗ്രെയിൻ നമുക്ക് സാധാരണ ഉണ്ടാവുന്നത്? ടെൻഷൻ കൊണ്ടുണ്ടാവാം, പിന്നെ ചൂട് കൊണ്ടുണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനെന്താ ചികിത്സ? ആ എണ്ണയിട്ട് മസേജ് ചെയ്യുക. മസേജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പച്ചമരുന്നും കൊടുക്കുന്നുണ്ട്, നെറ്റി പരട്ടാൻ. പച്ചമരുന്ന് നെറ്റി പരട്ടാൻ വേണ്ടി മാത്രം, അല്ലാതെ നമുക്ക് നടുവേദനക്ക് വാഴപ്പോള വെച്ച് പച്ചമരുന്നും കൊണ്ട് ചെയ്യുക, നടുവിന് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര വർഷമായിട്ട്? 10-15 വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്. പുറത്തറിഞ്ഞത് ഇപ്പോഴാ പുറത്തറിയുന്നത്. ഡെയിലി ആൾക്കാർ ഒരുപാട് വരുന്നുണ്ടോ? ഇപ്പോൾ വരുന്നുണ്ട്. 6:30 മുതൽ 10 മണി വരെ. പിന്നെ മൈഗ്രെയിൻ ചെയ്യുന്ന 11 മണി വരെ ചെയ്യും. പുനലൂർ മൈലേക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. എൻ്റെ പേര് സിനി. അപ്പൊ ഈ നമ്പറിൽ വിളിച്ചിട്ട് രാവിലെ വരണമല്ലേ? നേരത്തെ ബുക്ക് ചെയ്യണോ? നേരത്തെ ബുക്ക് ചെയ്യണം. തലേന്ന് വിളിച്ച് പറയണം. തലേന്ന് വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടേ വരാവൂ. വരാവൂ. ഇപ്പൊ ഒരുപാട് ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയം ഉച്ചയ്ക്ക് ചെയ്തുവിടാല്ലേ? ഉച്ചയ്ക്ക് ചെയ്തുവിടാം. രാവിലെ മുതൽ എത്ര മണി വരെ? 10 മണി വരെ ഉളുക്കിൻ്റെ ചെയ്യും. ചെയ്യുന്നുണ്ട്. പിന്നെ മൈഗ്രെയിൻ്റെ 11 മണി വരെ. 11 മണി വരെ. അത് കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലേ? ഇല്ല. പിന്നെ 4 മണി തൊട്ട് 7 മണി വരെ ചെയ്യും മൈഗ്രെയിൻ്റെ. ഈ സമയങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള എല്ലാ ചികിത്സകളും ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെയ്യുന്നുള്ളൂ. ഉച്ച സമയം ചെയ്തുകൂടെ. പിന്നെ കേൾക്കുന്ന ചേച്ചി, ഇത് സാമ്പത്തികമൊന്നും ആരെങ്കിലും വാങ്ങിക്കാറില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ. സാമ്പത്തികം മേടിക്കാം. അവരെന്തെങ്കിലും ലക്ഷണം തരുവാന്നെങ്കിൽ അത് അല്ലാതെ ഞാൻ ചോദിച്ചൊന്നും മേടിക്കുന്നില്ല. വിളിക്കുന്നവരൊക്കെ മേടിക്കണമെന്നാ പറയുന്നത്. ജോലിയൊന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ ജോലിയൊന്നും ഇല്ല. പിന്നെ ഞാൻ ചെയ്യുമ്പോൾ അതിൽ പുറകെ ദൈവമാണ് പ്രവർത്തിക്കുന്നത് മുന്നിൽ. എന്റെ അച്ഛൻ തടവും കിഴിയൊക്കെ ഉണ്ട്. അച്ഛനിൽ കൂടെ അച്ഛനിപ്പം അച്ഛന് ഓർമ്മക്കുറവ്. ഓർമ്മക്കുറവുണ്ട്. പിന്നെ മറിഞ്ഞു വീണ് കാലൊടിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. സുഖമായെന്നുള്ളത് വിളിച്ചൊക്കെ പറയാറുണ്ടോ? പറയുന്നുണ്ട്. സുഖമായെന്നാ പറയുന്നേ. ഇതുവരെയും വന്നവർക്ക് സുഖമായെന്നാ കേട്ടത്. എന്റെ കഴിവും എടുക്കുമല്ല ദൈവത്തിന്റെ ഒരു പ്രവൃത്തി. ഈ വീഡിയോ വൈറലായെന്ന് പറഞ്ഞ ഇപ്പൊ ഈ അടുത്തിടയ്ക്കാണല്ലോ. അപ്പൊ അതുവരെ എങ്ങനെയായിരുന്നു ഈ ഇവിടുത്തെ ചികിത്സകളൊക്കെ? അതുവരെ വരുന്നവരെ ചികിത്സ ചെയ്യത്തേ ഉള്ളായിരുന്നു. ഇവിടെ തന്നെ ഇവിടെ ഉള്ളവര് അങ്ങനെ വരാറുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഞാൻ 10-15 വർഷം കൊണ്ട് ചെയ്തോണ്ടിരുന്ന. പിന്നെ പുറത്ത് ആരോടും പറയാതിരുന്നേ. ആൾക്കാര് വരുമെന്നുള്ളവര് ഇതുകൊണ്ടാ പറയാതിരുന്നു. ഇപ്പൊ എന്താ അങ്ങനെ അറിഞ്ഞാ? പിന്നെന്താ തോന്നി ഇങ്ങനെ ആൾക്കാരെ അറിയിക്കണോന്ന്? അറിയിക്കണോന്ന് കൊച്ച് മോളായിട്ടിട്ടത് പിള്ളാരെ അറിയ അമ്മ ഇങ്ങനെ അറിയാതിരിക്കല്ല അറിയട്ടെ ആൾക്കാര് എന്ന്. ഓരോരുത്തർക്ക് സുഖമാവുന്ന ആവട്ടെ മിണ്ടാതിരുന്ന് ആവോ എന്നൊക്കെ ചോദിച്ച് അവരിട്ടേ. എനിക്ക് രണ്ട് മക്കള്. മൂത്താള് കല്യാണം കഴിച്ച ഒരു കുഞ്ഞുണ്ട്. ഇളയമോൻ ഡിഗ്രിക്ക് പഠിക്കും. നേരത്തെ വിളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും വന്ന് ചികിത്സിക്കാം. ചികിത്സിക്കാം. ആര് വന്നാലും ചികിത്സ ചെയ്യും. ഇതൊക്കെ ഒരു ദിവസം എത്ര പേരെ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. ഈ സമയം ഉണ്ടല്ലേ, ആ സമയത്തിനുള്ളിൽ എത്ര പേര് വന്നാലും ചെയ്യും. സമയം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം. വീഡിയോ കണ്ടിട്ട് ഇപ്പൊ പലരും വന്ന് വിളിച്ച് ചോദിക്കും അവർക്ക് വയറ്റ് വേദനയെ അത് സുഖമാക്കാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നുള്ളു, പിന്നെ നിങ്ങൾ വന്ന് നോക്ക്, ചെയ്ത് സുഖമാവുന്നെങ്കിൽ
ആവട്ടെ, ദൂരെന്ന് ആ വിളി വരുന്നത്. മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, ഗൾഫിന്ന് എല്ലാം ആ വിളി വരുന്നു. ഫോണ് ഒരു സമയം താഴെ വെക്കാൻ സമയം ഇല്ലാതിരിക്കും. ഇപ്പൊ ഇല്ല, ബുദ്ധിമുട്ടില്ല. നമ്മള് ചെയ്യുമ്പോൾ എടുക്കും എടുക്കും. തലേന്ന് വിളിച്ചറിയിപ്പിക്കണം. നേരത്തെ വിളിച്ചിട്ട് ഒരു 10 മണിവരെ, 9:30-10 മണിവരെ വിളിക്കാവും. സഹായമായിട്ട് എൻ്റെ ഭർത്താവ് കൂടെ നിൽക്കുന്ന, ഉളുക്കഴിക്കാൻ ഒരാൾ കൂടെ വേണം, ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. നടുവിൻ്റെ അന്നേരം അതിനു വേണ്ടി എൻ്റെ ഭർത്താവ് കൂടെ നിൽക്കുന്നു എനിക്ക് സഹായമായിട്ട്. പിന്നെ ഇളയ മോനും പണിയുണ്ട്. പണിയില്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങോട്ട് വരുന്നത് വഴിയില്ലല്ലോ. വഴിയില്ല, ഞങ്ങൾക്ക് വഴിയില്ലാത്ത ഭയങ്കര ഒരു പ്രശ്നമായിട്ടിരിക്കുക. വഴിയില്ലാത്തോണ്ട് നടക്കാൻ ഒക്കാത്തവര് വരണ്ടെന്ന് ഞാൻ വിളിക്കുമ്പോഴേ പറയുന്നത്. നടക്കാൻ പറ്റത്തില്ല, വരാൻ ഒക്കത്തില്ലല്ലോ ഇടവഴിയിറങ്ങി വരണമെന്നുണ്ടെങ്കിൽ. അന്നേരം അതുകൊണ്ട് അത് നേരത്തെ ഞാൻ ചോദിക്കും, നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. എന്നിട്ടേ കൊണ്ടുവരാവേന്ന് പറയാം. അന്നേരം പറയാം, നടക്കാൻ ഒക്കുന്നവരെയാ വരുന്നത്. വഴി ഞങ്ങൾക്കില്ല, വഴി അത്യാവശ്യമാ. വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാ, വഴിയില്ലാത്തത് കൊണ്ട്.